നമസ്കാരം കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ അനുയോജ്യ രക്തം സംഖ്യ നിറം എന്നിവ അറിയാൻ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS ചെയ്യുക SMS ചെയ്തതിന് മുമ്പായി NTP എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ ദിവസം തുടങ്ങാം നമസ്കാരം ഇന്ന് 1190 ആണ്ട് കന്നിമാസം 9 തീയതി അത്തം നക്ഷത്രം 33 നാഴികയ്ക്കുണ്ട് അത്തം നക്ഷത്രക്കാരുടെ ചിരിക്ക് ഒരു പ്രത്യേക വശ്യതയുണ്ട് ആരെയും ആകർഷിക്കുന്നതാണ് ആ ചിരി ജനങ്ങളുടെ വിശ്വാസവും ആദരവും വേഗം ലഭിക്കുന്നതാണ് ഉപകാരം അല്ലാതെ ഉപദ്രവം ആർക്കും ചെയ്യുകയില്ല കുലീനമായ പ്രവൃത്തികൾ ആരുടെയും ആദരവ് പിടിച്ചുപറ്റും ജീവിതത്തിൽ വിജയപരാജയങ്ങൾ മാറി മാറി അനുഭവിക്കുന്ന ആൾക്കാരാണ് അവർ വർഷാവസാനത്തോടെ ശനിദോഷം മാറിക്കിട്ടി മാറിക്കിട്ടും പുരോഗതി അതിന് ശേഷം കൈവരും അതാണ് പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ ഒന്നിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞോളൂ ഹലോ പേര് പറഞ്ഞോളൂ ലൈൻ ക്ലിയർ ഇല്ല ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ ലൈൻ ഡ്രോപ്പായെന്ന് തോന്നുന്നു ഇന്നലെ മംഗൾയാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും അല്ല അതും നമ്മള് എന്താ പറയുക ശാസ്ത്രീയമായ ഒരു നേട്ടം കൈവന്നു എന്നുള്ള ഒഴിച്ചാല് നമ്മുടെ അസ്ട്രോളജിക്കൽ കാൽക്കുലേഷനോ അസ്ട്രോളജിക്കൽ എഫക്റ്റിനോ ഒന്നും യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല ഇത് തന്നെ പണ്ട് ചന്ദ്രനിൽ ആംസ്ട്രോങ് ഇറങ്ങിയപ്പോഴും ഇതുപോലെ ഒരു സംസാരവും കമൻറ്റുകളൊക്കെ ഉണ്ടായി ഇനി ചന്ദ്രനിൽ ഇറങ്ങി ഇനി ചന്ദ്രൻ്റെ ആകർഷണം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അസ്ട്രോളജിയിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ രീതിയിൽ സംസാരിക്കുകയുണ്ടായി അതിന് ശേഷവും ചന്ദ്രൻ്റെ ആകർഷണത്തിന് യാതൊരു പുതിയ കുറവും വന്നിട്ടില്ല പഴയ പോലെ തന്നെ വേലിയിറക്കവും വേലിയേറ്റവുമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പം ഇതിൽ ഇതിൽ ആളറിഞ്ഞിട്ട് പോലുമില്ല അതിൻ്റെ ഭ്രമണപഥത്തിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ അത് ശാസ്ത്രീയമായ ഒരു നേട്ടം തന്നെയാണ് പക്ഷേ അത് അസ്ട്രോളജിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് പ്രേക്ഷകൻ വീണ്ടും ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറയൂ പേര് ദിവ്യ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് 1988 ആണോ 78 സമയവും സ്ഥലവും പറഞ്ഞോളൂ 11:25 AM or PM കണ്ണൂർ എന്താണ് അറിയാനുള്ളത് നക്ഷത്രം വൈറ്റ്സ് അഫയറിന് കുഴപ്പമൊന്നുമില്ല ഇത് അനുയോജ്യമായ രത്നം തന്നെയാണ് ശുക്രൻ്റെയാണ് ഇതിനകത്ത് അത് ശുക്രൻ സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ഏത് ഗ്രഹത്തിനും മംഗലം സംഭവിക്കും സൂര്യൻ്റെ അത്യുജ്ജനമായ പ്രകാശമുണ്ട് അപ്പം ശുക്രന് ബലക്കുറവുണ്ട് മാത്രമല്ല ആ രാശിയിൽ ഒരു ഗുളിയൻ നിൽപ്പുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ശുക്രൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ശുക്രൻ്റെ ഓറ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും വർദ്ധിപ്പിക്കാൻ വേണ്ടി വെള്ളപുഷ്ടരാകം ധരിക്കുന്നത് വളരെ അനുകൂലം തന്നെയാണ് ശുക്രദശ ഈ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയോ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയോ ചെയ്യുന്ന അത്രയും മെച്ചമായിരിക്കത്തില്ല പക്ഷേ ഇതിനകത്ത് ശുക്രൻ നിൽക്കുന്നത് വരവിൻ്റെ ഭാവം 11 ഭാവത്തിലാണ് 11 ഭാവം എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും എൻ്റെ നല്ല സ്ഥാനം തന്നെയാണ് പറയും 2004 ആഗസ്റ്റ് 31 സമയം 4:36 PM എവിടെയാണ് ജനം എവിടെ
എന്താണ് അറിയാനുള്ളത്? ഫ്യൂച്ചർ വിദ്യാഭ്യാസം, ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ആണ് അറിയാനുള്ളത്. പൂരിട്ടായ നക്ഷത്രമാണോ? അതെ, പൂരിട്ടായ നക്ഷത്രമാണ്. ഈ പൂരിട്ടായ നക്ഷത്രക്കാർക്ക് ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ശനിയുടെ ദോഷമുണ്ട്. അത് ഈ നവംബറോടുകൂടി മാറും. അതിന് അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ വളരെ നന്നായിരിക്കും. ഇതിനകത്ത് ഏറ്റവും മോശമായ ഗ്രഹമാണ് ശനി പോലും നല്ലത് ചെയ്യും. കാരണം ശനി ലഗ്നത്തിൻ്റെ അധിപനാണ്. ലഗ്നാധിപൻ ആരുടെ കൂടെ എവിടെ വന്നാലും നല്ലത് ചെയ്യണമെന്ന് കൂടെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ മങ്ങലുണ്ട്. ബുധന് സൂര്യൻ്റെ കൂടെ ആണ് നിൽക്കുന്നത് ബുധൻ. അപ്പോൾ ഏത് ഗ്രഹം സൂര്യൻ്റെ കൂടെ നിന്നാലും ആ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിന് സൂര്യൻ്റെ അത്യുജ്വലമായ പ്രകാശം കൊണ്ട് മങ്ങൽ സംഭവിക്കും. അതുകൊണ്ട് ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് അനുകൂലമാണ്. അതായത് ചെറിയ മരതകം 1-2 വരെ കാരറ്റ് മരതകം ഒരു ലോക്കറ്റിൽ വെള്ളി ലോക്കറ്റിൽ ധരിക്കുന്നത് വളരെ അനുയോജ്യമാണ്. ഞാൻ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനാണ് ധരിക്കുക. തലേ ദിവസം മോതിരം 1-2 കാരറ്റ് വെള്ളി ലോക്കറ്റ്. വെള്ളി ലോക്കറ്റ് ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ഗജകേസരി യോഗമൊക്കെയുള്ള ജാതകമാണ്. ഗജകേസരി യോഗം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് തന്നെ ഭാവി വളരെ ശോഭനമായിരിക്കും. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദിവ്യ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോവാം. ആതിരയാണ് SMS അയച്ചിരിക്കുന്നത്. ആതിര 14-9-2000 1:20 PM പൂരിട്ടായ നക്ഷത്രം എന്ന് പറയുന്നു. 1:20 PM കേരള 14-9-2000 1:20 PM പൂരിട്ടാതി നക്ഷത്രമാണോ? അല്ല, ഇതിന് തൂത്തിട്ടാതിയാണല്ലോ വരുന്നത്. നക്ഷത്രത്തെട്ടാണല്ലേ. ഇത് 1:20 PM അല്ലേ? അപ്പോൾ ഉത്തിട്ടാതി നക്ഷത്രമാണ്. അപ്പോൾ സമയത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ആതിര ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും SMS അയക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് വിശാഖ്. ഇഷാഖ്. 15/6/1970 15/6/1970 തൃശ്ശൂര്, 10:00 AM മോർണിംഗ്. ഹലോ. ആ പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത് ഇഷാഖ്? ഇപ്പോഴത്തെ പൊതുവെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഠിന്യം ഈ 2 നവംബർ മുതൽ അതിൻ്റെ കാഠിന്യം കുറയും അല്പം, ഒരു 10%. അത് ശരിക്കും അത് കഴിയുന്നത് 2017 October. അതിനുശേഷം പൊതുവെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഭാവി ജീവിതം ഏറ്റവും ശോഭനകരമാണ്. ഇതിനകത്ത് വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം കുറയും. അതുകൊണ്ട് ഒരു യെല്ലോ സഫയർ, മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. 2.5 to 3.5 കാരറ്റ് വരെയുള്ള മഞ്ഞ പുഷ്യരാഗം വലത്തെ കയ്യിലെ ചൂണ്ടുവരലില് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. പേര് വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമ്പർ 074-ൽ നിന്നാണ് ലാസ്റ്റ് SMS അയച്ചിരിക്കുന്നത്. ഫെബ്രുവരി 9, 1978 രാവിലെ 5 മണി. കേരള 9, 1978 5 AM. എന്താ അറിയാൻ ചോദിച്ചിരിക്കുന്നത്? നല്ല സമയമാണോ?
എപ്പോഴെന്താണെന്ന് അറിയാനും അതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ നവംബറിന് ശേഷം രണ്ടര വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ല കണ്ടക്ഷൻ കാലമാണ് ആ സമയത്ത് ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കത്തില്ല ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് 2017 മേലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അനുകൂലം ഇതിനകത്ത് ബിസിനസ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം തുലാം രാശിയിൽ നീചഗ്രഹങ്ങളൊന്നുമില്ല തുലാം രാശിയുടെ അധിപനായ ശുക്രൻ അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം കൂടാണ് അത് ചന്ദ്രൻ്റെ കൂടെ ശുഭഗ്രഹത്തിനാണ് നിൽക്കുന്നത് ശുഭഗ്രഹത്തിൻ്റെ കൂടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ബിസിനസ് നല്ലതാണ് പക്ഷേ 2017 ശേഷം മതി നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറയൂ പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് മോന്റെ ജോലി സംബന്ധം പിന്നെ ആരോഗ്യ സംബന്ധം സ്ഥലം ജനിച്ച സ്ഥലം പറഞ്ഞോളൂ ജനിച്ച സ്ഥലം എവിടെ ബോംബെ അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രമാണ് ഇപ്പൊ ഈ ഒരു 7.5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം ഈ 2nd നവംബറിന് തീരുകയാണ് അത് ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് അത് കൂടാതെ ജനിച്ച സമയത്തെ വെച്ച് ഇപ്പം വ്യാഴദശ നടക്കുകയാണ് വ്യാഴദശ 2028 വരെ ഉണ്ട് ഈ വ്യാഴദശ വളരെ നല്ല വ്യാഴദശയാണ് ഗജകേസരി യോഗത്തോടു കൂടിയ വ്യാഴദശ എന്നൊക്കെ പറയും അപ്പോൾ അത് വളരെ അനുകൂലമാണ് അതുപോലെ ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് അപ്പോൾ ഈ നവംബറിന് ശേഷം പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും അതായത് ജീവിതത്തിൽ പ്രോഗ്രസ് വിദ്യ സോറി ധനം ഭാഗ്യ ഐശ്വര്യം മനസ്സമാനം സന്തോഷം ഇതെല്ലാം മേൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നവംബറിന് ശേഷമാണെങ്കിൽ സക്സസ്ഫുൾ ആവും മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ അതെല്ലാം നവംബറിന് ശേഷം മാറും എന്തായാലും വിളിച്ചാൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ തത്സമയം വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം